51st ഓടക്കുഴൽ അവാർഡ് സാറ ജോസഫിന്. സംസ്ഥാനത്ത് 50 ഇലക്ട്രിക് ബസ്സുകൾ കൂടി വാങ്ങുമെന്ന് മന്ത്രി ആന്റണി രാജു. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മാ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ് തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. 51st ഓടക്കുഴൽ അവാർഡ് സാറ ജോസഫിന്. സാറ ജോസഫിന്റെ ബുധിനിയാണ് ഓടക്കുഴൽ അവാർഡിന് അർഹമായ നോവൽ. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ജിയുടെ 44th ചരമവാർഷിക ദിനമായ February 2 ഡോക്ടർ എം ലീലാവതി അവാർഡ് സമർപ്പിക്കും. ആലപ്പുഴയിലെ രഞ്ജിത്ത് വധക്കേസിൽ 2 പേർ കൂടി കസ്റ്റഡിയിലായി. ആലപ്പുഴ സ്വദേശികളെയാണ് പിടികൂടിയിരിക്കുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ് ഇവരെന്ന് പോലീസിന്റെ വെളിപ്പെടുത്തൽ. ഇതോടെ കേസിൽ കസ്റ്റഡിയിലായവരുടെ എണ്ണം 12. ഇതിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ വിശദീകരണ യോഗം നടത്തും. January 4 രാവിലെ 11 ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കുക. സംസ്ഥാനത്ത് 50 ഇലക്ട്രിക് ബസ്സുകൾ കൂടി വാങ്ങുമെന്ന് മന്ത്രി ആന്റണി രാജു. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. KSRTCയുടെ ടിക്കറ്റിതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSRTCയുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഫ്യുവൽ പമ്പുകൾ പൊതുജനങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന 2nd പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പുവെക്കൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പച്ചക്കറിയിൽ കേരളം സ്വയം പര്യാപ്തമാകണമെന്ന് മന്ത്രി കെ രാജൻ. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാനും വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തിയിൽ സംഘടിപ്പിച്ച വിജ്ഞാന വ്യാപന വിപണന മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻ സിൽക്ക് സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. മന്ത്രി വി എൻ വാസവന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. പാമ്പാടി 9th mile സമീപം പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. അപകടത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്നു. ആർക്കും പരിക്കുകളില്ല. ക്രോസ് റോഡ് സ്കൂളിലെ പരിപാടിക്ക് ശേഷം കോട്ടയം ഭാഗത്തേക്ക് പോകും വഴി എതിർദിശയിൽ നിന്ന് വന്ന വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മാന്നാനം സെന്റ് എഫ്രൈംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത ശേഷം ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു മടങ്ങി. ആർപ്പൂക്കരയിലെ കുട്ടികളുടെ ആശുപത്രിക്ക് സമീപമുള്ള മൈതാനത്തെ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ നിന്ന് 11:04 ഹെലികോപ്റ്ററിൽ കൊച്ചിക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ അച്ഛൻ മകളെ വെട്ടിക്കൊന്നു. വെങ്ങണിശ്ശേരിയിലാണ് സംഭവം. സുധ എന്ന 18-കാരിയാണ് കൊല്ലപ്പെട്ടത്. സുധയുടെ അച്ഛൻ സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മാനസികാരോഗ്യ പ്രശ്നമുള്ളയാളാണ് സുരേഷ് എന്ന് പോലീസ് പറയുന്നു. കർണാടകയിൽ 10 പേർക്ക് കൂടി ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 76 ഉയർന്നു. മംഗളൂരുവിൽ വിദേശത്ത് നിന്നെത്തിയ 8 പേർക്കും ധാർവാഡിൽ 2 പേർക്കുമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 2 പേർ കുട്ടികളാണ്. സൈനിക ഭരണം രാജ്യത്ത് പൂർണ്ണമായും നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്ന് സുഡാനിൽ പ്രധാനമന്ത്രി രാജിവെച്ചു. സൈന്യവുമായുള്ള അധികാരം പങ്കിടൽ കരാറിൽ ഒപ്പുവെച്ചതിലൂടെ വീണ്ടും അധികാരത്തിലേറിയ സുഡാൻ പ്രധാനമന്ത്രി അബ്ദുള്ള ഹംദോക്കാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് രാജിവെച്ചത്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.